നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് സൂര്യനിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി സൂര്യനിൽ നിന്നും ശക്തമായ സൗരക്കാറ്റ് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നു എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ശാസ്ത്രലോകം. വെള്ളിയാഴ്ച കാറ്റ് ഭൂമിയിൽ പതിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഭൂമിയിലെ ഉപഗ്രഹ സിഗ്നലുകളെയും മൊബൈൽ സിഗ്നലുകളെയും തടസ്സപ്പെടുത്താനും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാനും പ്രാപ്തിയുള്ള സൗരക്കാറ്റ് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നു എന്നാണ് അമേരിക്കയിലെ നാഷണൽ ഓഷനേറ്റ് ആൻഡ് അറ്റ്മോസ്ഫിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. സൂര്യന്റെ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് ഈ ബഹിരാകാശത്തേക്ക് പ്ലാസ്മയും കാന്തിക ക്ഷേത്രങ്ങളും പുറംതള്ളുന്ന പ്രതിഭാസമായ കൊറോണൽ മാസ് ഇഞ്ചക്ഷന്റെ ഫലമായി രൂപപ്പെടുന്ന സൗരക്കാറ്റ് ഭൂമിയിലേക്ക് വീശിയടിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇവയ്ക്ക് ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലകളെയും തകർക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞു വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇന്ന് ഭൂമിക്ക് തൊട്ടരകിലായി ഭൗമ കാന്തിക കൊടുങ്കാറ്റ് എത്തിയിട്ടുണ്ടെന്നാണ് ഗവേഷകർ അറിയിക്കുന്നത്. നാളെയോടെ ഇത് ഭൂമിയിലേക്ക് ആഞ്ഞടിക്കും. താരതമ്യേന ശക്തി കൂടിയ കാറ്റാണ് ഇത്. അതുകൊണ്ടാണ് ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 മാസത്തിനിടെ വീശിയടിക്കുന്ന ഏറ്റവും ശക്തിയേറിയ കാറ്റാണ് ഇതെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച സൂര്യനിൽ വലിയ പൊട്ടിത്തെറിയാണ് സംഭവിച്ചിരുന്നത്. ഇതിന്റെ ഫലമായിട്ടാണ് ഭൗമ കാന്തിക കൊടുങ്കാറ്റ് രൂപം കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ഭൂമിയിലേക്ക് ആഞ്ഞു വീശിയ ഏറ്റവും ശക്തിയേറിയ 2-ാമത്തെ കാറ്റാണ്. ഭൂമിയിലെ കനത്ത ആഘാതം സൃഷ്ടിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. ഭൗമ കാന്തിക കൊടുങ്കാറ്റ് നമ്മുടെ പവർ ഡ്രിഗുകളെ തകർക്കും. ഇത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതിനും ഭൂമി മുഴുവൻ ഇരുട്ടിലാക്കുന്നതിനും കാരണമാകും. ഇതിനു മുൻപ് വീശിയടിച്ച കാറ്റിനെ തുടർന്ന് പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ഭൗമകാന്തിക കൊടുങ്കാറ്റ് നമ്മുടെ ഉപഗ്രഹങ്ങളെയും തകരാറിലാക്കും. ഈ സാഹചര്യത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ബഹിരാകാശ ഗവേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.